ഉറക്കാൻ പാടില്ല എന്നാണ്. ലാ തുക്സിറുൽ കലാം, ഇങ്ങനെ സംസാരിച്ചിരിക്കരുത്. ലാ തുക്സിറുൽ കലാം, സംസാരം വർദ്ധിക്കുമ്പോൾ ഹൃദയം കടുത്തു പോകും. ലാ തുക്സിറുൽ കലാമ ഫീ ഗൈരി ദിക്രില്ലാഹ്, ഒരുപാട് സംസാരിക്കരുത്, ഒരുപാട് സംസാരിക്കരുത്, സംസാരിക്കുന്തോറും അല്ലാഹുവിൽ നിന്ന് അകലുമെന്നാണ്. فإن قسوة القلب ഹൃദയം കടുത്തു പോയാൽ നമ്മൾ അറിയാതെ നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകന്നു പോകുമെന്നാണ്. അല്ലാഹുവിൽ നിന്ന് അകലുന്തോറും നരകത്തിലേക്ക് നമ്മൾ അടുക്കുമെന്നാണ്. എന്നിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി നടക്കരുത്. കഅന്നകും അർബാബ്, നിങ്ങൾ വലിയ അർബാക്കന്മാരെ പോലെ, മുതലാളിമാരെ പോലെ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കുറവ് നോക്കരുത് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. നമ്മളെപ്പോഴും എന്ത് ചെയ്യും? മറ്റുള്ളവരെ നോക്കിയിട്ടാ നമ്മൾ ജീവിക്കുക. അയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ എന്ത് ചെയ്യുന്നു, അതൊക്കെയാ നമ്മുടെ ചിന്ത. പക്ഷെ എന്റെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? എന്റെ അവസ്ഥ എന്ത്? പൊതുവെ പല നാടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയുക എന്ന ഒരു സ്വഭാവമാണ്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, എന്തിനാണത്, എന്താണ് ഇതിന്റെ ആവശ്യം, എന്താണ്? നമ്മൾക്ക് നമ്മുടെ കാര്യം നോക്കി നടന്നാൽ പോരെ. അള്ളാഹുവിന്റെ മഹ്ശറാലോകത്ത് അല്ലെങ്കിൽ പാരത്രിക ലോകത്ത് രക്ഷപ്പെടാനുള്ള അമൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാതെ സ്വന്തം ജീവിതം മാത്രം നോക്കി നടക്കലാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. കാരണം ഈ നാവ് കൊണ്ട് നാളെ നരകത്തിലേക്ക് വീഴുമോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, നാവ് കൊണ്ട് നരകത്തിലേക്ക് വീഴുമോ എന്ന്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ജനങ്ങൾ നാളെ നരകത്തിലേക്ക് വീഴാൻ കാരണം അവരുടെ നാവ് കൊണ്ടുണ്ടാകുന്ന പിഴവുകളാണ്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ, നോമ്പെടുക്കാത്തതിന്റെ പേരിൽ, ഇതൊന്നുമല്ല നാളെ നരകത്തിൽ അകപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. നിസ്കാരമോ നമ്മുടെ നോമ്പോ ഒന്നുമല്ല. പിന്നെ എന്താണ് നാളെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ അനുഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? നമ്മുടെ നാവുകൾ സൂക്ഷിക്കാത്തതാണ്. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഏറ്റവും കൂടുതൽ നരകത്തിൽ അകപ്പെടുന്നത് അവരുടെ നാവുകൾ സൂക്ഷിക്കാത്തത് കാരണത്താലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്, ലാ തുക്സിറുൽ കലാമ ഫീ ഗൈരി ദിക്രില്ലാ, എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വായ തുറന്നാൽ മതി. പള്ളിയിലൊക്കെ ഉണ്ടാകും ചില ആളുകൾ, അനാവശ്യമായി ഇങ്ങനെ പടായി വിടുന്ന ആളുകൾ പള്ളിയുടെ വരാന്തയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അവർക്ക് നിസ്കാരം നടന്നാലും പ്രശ്നമില്ല, നടന്നില്ലേലും പ്രശ്നമില്ല. അതേപോലെ തന്നെ വാല് നടന്നാലും പ്രശ്നമില്ല, നടന്നില്ലേലും പ്രശ്നമില്ല. വാല് നടക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഒന്നും വിഷയമല്ല. പീടികത്തിണ്ണയിൽ ഇരിക്കുന്നവർ, ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നവർ, പള്ളിയുടെ വരാന്തകളിൽ ഇരിക്കുന്നവർ, അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ ഇരിക്കുന്നവർ, ഓരോ മേഖലകളിൽ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇരിക്കുക, എന്നിട്ട് മറ്റുള്ളവന്റെ മാംസം, പച്ച മാംസം തിന്നുന്ന സ്വഭാവം. ഞാൻ പറയാം, നിങ്ങളുടെ നിസ്കാരങ്ങളൊക്കെ നിങ്ങൾ നിർത്തിവെച്ചേക്ക്, നിങ്ങളുടെ ഇബാദത്തുകൾ നിങ്ങൾ നിർത്തിവെച്ചേക്ക്, നിങ്ങളുടെ ആരാധനകൾ ഒന്നും റബ്ബിന് വേണ്ട. നിസ്കരിക്കാത്തവൻ സ്വർഗത്തിലെത്തിയിട്ടില്ലേ? ഒരു റക്അത്ത് പോലും നിസ്കരിക്കാതെ, ഒരു സുജൂദ് പോലും ചെയ്യാത്ത ആൾ, ആ വ്യക്തിയെ മറമാടുന്ന സമയത്ത് മലക്കുകളുടെ ആധിക്യം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകളിൽ ഊന്നി നടന്നു നാണ്, വിരലുകളിൽ ഊന്നി നടന്നു നാണ്, ഒരു സുജൂദ് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. വലം യസ്ജുദ് സജദ, ഒരു സുജൂദ് പോലും ചെയ്യാതെ. ഒരു സ്വഹാബി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, പരിശുദ്ധ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചു. യുദ്ധമുള്ള സമയമാണ്, ആ യുദ്ധത്തിൽ ഷഹീദായി. മറമാടുന്ന സമയത്ത് മലക്കുകളുടെ അകമ്പടി, ഹൂറുല്ലീങ്ങളുടെ അകമ്പടി കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് മയ്യിത്ത് മറമാടുമ്പോൾ കാലിലൂന്നിങ്ങനെ വിരലിലൂന്നിങ്ങനെ നടന്നു എന്നാണ്. നമ്മുടെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഒരു സുജൂദ് പോലും ചെയ്യാത്ത ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകിയിട്ടുണ്ട്. അല്ലാഹു വ്യഭിചാരികളായ ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകിയിട്ടുണ്ട്. എന്നാൽ സദാസമയവും നിസ്കാരത്തിലായി നോമ്പ് നോറ്റ് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ച് ദിക്ര് ചൊല്ലി ഖുർആൻ ഓതി സദഖ നൽകി ജീവിച്ച ആളുകൾ അല്ലാഹുവിന്റെ ഭയാനകമായ നരകലോകത്തേക്ക് അല്ലാഹു വലിച്ചെറിഞ്ഞിട്ടുമുണ്ട്. നിസ്കാരം എന്നുള്ളത് നാമും നമ്മുടെ റബ്ബുമുള്ള തീരുമാനമാണ്. അല്ലാഹുവിന് വേണമെങ്കിൽ മാപ്പ് തരാം, അല്ലാഹു ഇപ്പൊ ഞാൻ നിസ്കരിച്ചു ഇല്ലേ, റബ്ബിനൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കുറപ്പിക്കണമെങ്കിൽ നമ്മൾ നിസ്കരിച്ചേ പറ്റൂ.
നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നിസ്കരിക്കണം പക്ഷെ അല്ലാഹുവിനെ നമ്മൾ നിസ്കരിച്ചതുകൊണ്ട് ഒന്നും കിട്ടാനില്ല എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ തീരെ നിസ്കാരമൊന്നുമില്ല ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് മറ്റൊരാളുടെ ഗീബത്ത് പച്ചമാംസം തിന്നാതെ ഫസാദ് പറയാതെ ഫിത്നയുണ്ടാക്കാതെ നാട്ടിൽ കുഴപ്പങ്ങൾക്ക് നേതൃത്വം കൊടുക്കാതെ വളരെ മാന്യമായി നാട്ടിലെ ഇഷ്ടക്കാരായി ജീവിച്ച ഒരാൾ ഇൻഷാല്ലാ അത്തരം ആളുകൾ രക്ഷപ്പെടുമെന്നതിൽ സംശയമില്ല കാരണം അവരുടെ ഇടപാട് അല്ലാഹുമായിട്ടുള്ള ഇടപാടാണ് അല്ലാഹു ഗഫൂറാൻ അല്ലാഹു റഹീമാണ് പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകൾ പരസ്പരം മാപ്പ് നൽകാതെ പരസ്പരം പൊരുത്തപ്പെട്ടു കൊടുക്കാതെ അല്ലാഹു അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയേ ഇല്ല എന്നാണ് അതുകൊണ്ട് സംസാരം നിയന്ത്രിച്ചേ പറ്റൂ നാളെ നരകത്തിൽ കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാവാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു രണ്ട് കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം സ്വർഗം വേണോ സ്വർഗത്തിന്റെ ടിക്കറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും സ്വർഗം വേണോ വേണോ സ്വർഗം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇല്ല അല്ലെ എല്ലാവർക്കും സ്വർഗം വേണം എന്നാ കേൾക്ക് രണ്ട് കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നിങ്ങളുടെ നാവ് ഹലാലിന് വേണ്ടിയല്ലാതെ ഉപയോഗിക്കൂല എന്ന ഉറപ്പ് വേണം ഈ നാവ് കൊണ്ട് മറ്റൊരാളുടെ കുറ്റം ഞാൻ പറയില്ല ഈ നാവ് കൊണ്ട് മറ്റൊരാളെ ഞാൻ ദ്രോഹിക്കുകയോ മറ്റൊരാളെ ഞാൻ വേദനിപ്പിക്കുകയോ ചെയ്യില്ല ഈ നാവ് കൊണ്ട് ഗീബത്ത് പറയില്ല കളവ് പറയില്ല ഫിത്നയുണ്ടാക്കില്ല ഫസാദ് ഉണ്ടാക്കില്ല പൊതുവെ സമ്പന്നരായ ആളുകൾക്കിടയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മുതലാളിക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല ഈഗോയാണ് പ്രശ്നം ഈഗോയാണ് പ്രശ്നം നമ്മുടെ കേരളക്കരയിലുള്ള പല മഹല്ലുകളിലും ഇങ്ങനെ പല പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കേരളക്കരയിലുള്ള പല മഹല്ലുകളിലും ചില മഹല്ലുകളിലുള്ള പ്രശ്നം സംഘടനയാണെങ്കിൽ ചില മഹല്ലുകളിലുള്ള പ്രശ്നം രാഷ്ട്രീയമാണെങ്കിൽ എന്നാൽ ഒരു രാഷ്ട്രീയമില്ല സംഘടന ഒന്നാണ് രാഷ്ട്രീയം ഒന്നാണ് എന്നാൽ അത്തരം മഹല്ലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നം മുതലാളിമാർക്കിടയിലുള്ള ഈഗോ പ്രശ്നമാണ് ഒരാൾക്ക് മറ്റൊരാളെ കാണാൻ കഴിയില്ല ഇയാൾക്ക് ഇയാളെ കാണാൻ കഴിയില്ല മറ്റൊരാളുടെ വളർച്ചയെ അസൂയയോടെ കണ്ട് പാരവെക്കുന്ന സംവിധാനങ്ങൾ ഫിത്ന പറയുന്ന സംവിധാനങ്ങൾ ജീവത്തുണ്ടാക്കുന്ന സംവിധാനങ്ങൾ നാട്ടിലങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് അത്തരം ആളുകൾ നമ്മുടെ ശ്രോതാക്കളിൽ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകളിൽ ഉണ്ടെങ്കിൽ ഈ നാവ് സൂക്ഷിക്കാതെ ഒരു കാരണവശാലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേ വേണ്ട നിസ്കാരം കൊണ്ട് രക്ഷപ്പെടൂല യൗമലാ യൗഫഉ മാലൂ വലാ ബനൂൻ അള്ളാഹുവിന്റെ മഹ്ഷറാലോകത്ത് അള്ളാഹുവിന്റെ മഹ്ഷറാലോകത്ത് ഒരാളും രക്ഷപ്പെടുത്താനില്ലാത്ത ആ ലോകത്ത് ആരാണോ അവന്റെ നാവിനെയും അവന്റെ ഹൃദയത്തെയും സൂക്ഷിച്ച് പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത വൈരാഗ്യമില്ലാത്ത കുറുമ്പില്ലാത്ത സന്മനസ്സുമായി ആരാണോ ജീവിച്ചു തീർത്തത് അവര് മാത്രമേ നാളെ വിജയിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ആണയിട്ട് പറയുമ്പോൾ എന്തിനാണ് മുഅ്മിനീങ്ങളെ മറ്റുള്ളവരുടെ വിഷയം നമ്മൾ ഇടപെടുന്നത് ലാ തുക്സിറുൽ കലാം അങ്ങനെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ നാവിലൂടെ വരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കെ വായ തുറക്കരുത് നാവ് എടുക്കരുത് സംസാരിക്കരുത് ലാ തുക്സിറുൽ കലാം ഫീ ഗൈരി ദിക്രില്ലാ നാവ് തുറന്നാൽ വായ തുറന്നാൽ അല്ലാഹുവിന്റെ ദിക്റായിരിക്കണം അതിൽ വരേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഭാര്യയുമായിട്ടുള്ള സംസാരം മസ്നഹത്തിന്റെ സംസാരം ഏറ്റവും നല്ല വാക്കുകളല്ലാതെ നമ്മുടെ വായയിൽ നിന്ന് വരാനേ പാടില്ല അങ്ങനെ വന്നുപോയാലോ ഫതഖ്സുവ ഖുലൂബകും നിങ്ങളുടെ ഹൃദയം കടുത്തുപോകും ഹൃദയം കാഠിന്യമുള്ളതാകും ഖസ്വത്തുൽ ഖൽബുണ്ടാകും ഫഇന്നൽ ഖൽബൽ ഖാസി ബഈദുൻ മിനല്ലാഹ് വലാകില്ലാ തഅലമൂൻ അങ്ങനെ ഹൃദയം കടുത്തുപോയാൽ നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ് വലാകില്ലാ തഅലമൂൻ നമ്മൾക്കറിയില്ലാതെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാകും നോമ്പെടുക്കുന്നുണ്ടാകും സദഖ കൊടുക്കുന്നുണ്ടാകും പക്ഷേ ഹൃദയം കടുത്തത് കാരണം നാവ് സൂക്ഷിക്കാത്തത് കാരണം അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകന്നകന്നകന്നകന്നു പോകുമെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ് വലാ തൻലുറു ഫീ ദുനൂബിന്നാസ് ജനങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ നോക്കേ വേണ്ട ജനങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ നോക്കേ വേണ്ട
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ നിങ്ങളുടെ മക്കളുടെ തെറ്റുകൾ നോക്കിയാൽ മതി ജനങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരമാണ് ആദ്യം നോക്കേണ്ടത് പിന്നെ നിങ്ങളുടെ ഭാര്യ പിന്നെ നിങ്ങളുടെ മക്കൾ ഇത് മാത്രമാണ് നിങ്ങൾ ഏൽപ്പിച്ചത് നിങ്ങൾ മറ്റുള്ളവന്റെ കുറവും കുറ്റവും നോക്കി നടക്കരുത് ലാ തൻദുറു വലാ തൻദുറു ഫീ ദുനൂബിന്നാസ് ജനങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ നോക്കി നടക്കരുത് പ്രസിഡന്റ് ആയാലും ശരി സെക്രട്ടറി ആയാലും ശരി നാട്ടിലുള്ള കമ്മിറ്റിക്കാരായാലും ശരി പാർട്ടി ആയാലും ശരി സംഘടനയായാലും ശരി ആര് കുടുംബക്കാരായാലും ശരി ചങ്ങാതിമാരായാലും ശരി ആരും ആയിക്കോട്ടെ നമ്മൾ അവരുടെ വിഷയത്തിൽ അവരുടെ തെറ്റ് നോക്കി നടക്കണ്ട നമ്മൾക്ക് തെറ്റ് നോക്കി നടക്കാൻ ചില ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതാരെ ഒന്ന് നമ്മുടെ ഭാര്യ നമ്മുടെ ഭാര്യയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുമ്പോ അത് നമ്മളാണ് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ മക്കളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുമ്പോ അത് നമ്മളാണ് തിരുത്തി കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഈ ഒരു ആയത്ത് കേട്ട് ബോധം കെട്ട് വീണ് മരിച്ചുപോയ സ്വഹാബിയുണ്ട് യാ അയ്യുഹന്നാസ് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണേ അള്ളാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും തക്തമായി ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനൂ ഓ സത്യവിശ്വാസികളെ കൂ അംഫുസകും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തുകൊള്ളണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം എന്തിൽ നിന്ന് വഅഹ്ലീകും നിങ്ങളുടെ കുടുംബത്തെ എന്തിൽ നിന്ന് നാറാ തീയിൽ നിന്ന് നരകത്തിൽ നിന്ന് നബിയെ പറഞ്ഞു കൊടുക്ക് ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറാ നരകത്തിന്റെ തീ ഭയാനകമാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ നരകത്തിന്റെ തീയ് സഹിക്കാൻ കഴിയാത്ത അസഹനീയമായ ചൂടാണെന്ന് പറഞ്ഞു കൊടുക്കു നബിയെ ആ നരകത്തിലകപ്പെടാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളെയും നോക്കിയാൽ മതി ആ നരകത്തിന്റെ വിറക് കൊള്ളികൾ മനുഷ്യരാണ് ഏതെങ്കിലും കമ്പുകൾ ഏതെങ്കിലും മരത്തിന്റെ കഷ്ണങ്ങൾ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് അവിടെ തീ കൂട്ടുന്നത് പോലെ അള്ളാഹു നരകത്തിന്റെ തീ ജ്വാലകൾക്ക് ശക്തി പകരുന്നത് നമ്മെ വിറകുകളാക്കിയിട്ടാണ് മനുഷ്യന്റെ കാല് പിടിച്ച് നേരെ തീയിലേക്ക് വെക്കുമ്പോൾ തീ ജ്വാലകൾ ആളിക്കത്തുമെന്നാണ് ഇനിയുമുണ്ടോ എന്ന് അള്ളാഹുവിനോട് നരകം ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ നരകത്തിന്റെ കത്തിയാളുന്ന തീ ലോകത്ത് നിന്ന് ഭയാനകമായ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്റെ കുറവാണ് നോക്കേണ്ടത് എന്റെ ഭാര്യയുടെ കുറവാണ് നോക്കേണ്ടത് എന്റെ മക്കളുടെ കുറവാണ് ഞാൻ നോക്കേണ്ടത് എന്നിട്ട് അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് അല്ലാതെ നാട്ടുകാരുടെ നാട്ടിലുള്ള മറ്റുള്ള വ്യക്തികളുടെ കുറ്റവും കുറവും നോക്കി നിങ്ങൾ നടക്കരുത് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം നമ്മോട് പഠിപ്പിക്കുകയാണ് ഒരു അടിമ തെറ്റുണ്ടോ മുതലാളി കാണോ എന്റെ യജമാൻ എന്നെ ശ്രദ്ധിക്കോ ഞാൻ ചെയ്ത ജോലി ശരിയായിട്ടില്ലേ ഞാൻ പാചകം ചെയ്ത കറി അതിന് ടേസ്റ്റ് ഇല്ലേ എന്നിങ്ങനെ സ്വന്തം വീഴ്ചകൾ അടിമകൾ നോക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കൂ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നോക്കുവീൻ നിങ്ങൾ നിങ്ങളുടെ ദോഷത്തെ നോക്ക് ഏതുപോലെ നിങ്ങൾ അടിമകളെ പോലെ ജീവിക്കും മുതലാളിമാരെ പോലെ ജീവിക്കണ്ട അർഭാക്കന്മാരെ പോലെ ജീവിക്കണ്ട രാജാക്കന്മാരെ പോലെ ജീവിക്കണ്ട നിങ്ങൾ അടിമകളെ പോലെ ജീവിച്ച് നിങ്ങളുടെ കുറവുകൾ കണ്ടെത്തും എന്നിട്ട് പറയാണ് ജനങ്ങൾ പരീക്ഷിക്കപ്പെട്ടവരാണ് ചില ആളുകൾ പരീക്ഷിക്കപ്പെട്ടവരാണ് എങ്ങനെയൊക്കെ പരീക്ഷണങ്ങളുണ്ട് സാമ്പത്തികമായ പരീക്ഷണങ്ങളുണ്ട് വീടെടുക്കാൻ കഴിയാത്തവരുണ്ട് കല്യാണത്തിന്റെ പ്രായമായി 40 വയസ്സായിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാത്തവരുണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാത്തവരുണ്ട് എന്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങളുടെ മകളുടെ ഒരു കാര്യം മകന്റെ ഒരു കാര്യം പറഞ്ഞു എങ്ങനെയാണ് ആലോചിക്കണം നമ്മൾക്കൊക്കെ അള്ളാഹു നൽകിയ നിഅമത്തുകൾ എത്രയെന്ന് ആലോചിക്കാൻ വേണ്ടി ഞാനിതൊന്ന് പറഞ്ഞു തരട്ടെ മുഅ്മിനീങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ചുണ്ടുകൾ മൂക്കിലാണ് ചുണ്ടുകൾ മൂക്കിലാണ് പ്രസവിക്കുന്ന സമയത്ത് ചുണ്ടില്ല ചുണ്ടുകൾ മൂക്കിലാണ്
ഞാൻ കണ്ടു ആ കുഞ്ഞിന്റെ ഫോട്ടോ എന്നിട്ട് ഓപ്പറേഷനുകൾക്ക് വിധേയായി ആ കുഞ്ഞിന്റെ ചുണ്ട് മൂക്കിൽ നിന്നെടുത്ത് ആ ചുണ്ട് ഇപ്പോൾ യഥാസ്ഥാനത്ത് നിന്ന് ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ആ ചുണ്ടിൽ നിന്ന് പുതുതായിട്ടൊരു പല്ല് വന്നിരിക്കുകയാണ് നമ്മളതൊക്കെ നമ്മുടേതൊക്കെ മോണയിൽ നിന്നാണ് പല്ല് വരുന്നതെങ്കിൽ ചുണ്ടിൽ നിന്ന് പല്ല് വന്നിരിക്കുകയാണ് ഇനിയും ആറോളം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ് അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഇത്തരം പരീക്ഷണങ്ങൾ നൽകല്ല റബ്ബേ ഞാൻ ചോദിക്കട്ടെ മക്കളില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് ഇങ്ങനെ ഒരു മക്കളെ കിട്ടുമ്പോൾ നമ്മൾക്ക് എത്രത്തോളമാണ് വിഷമമുണ്ടാവുക എത്രത്തോളം പ്രയാസങ്ങളാണ് നമ്മൾക്കുണ്ടാവുക അപ്പൊ അല്ലാഹു മക്കളെ തന്നില്ലല്ലോ ഇങ്ങനെ ഒരു മക്കളെ തരാതിരിക്കലല്ലേ ആശ്വാസം അതുകൊണ്ട് മക്കളില്ലാത്ത ആളുകൾ അവരുടെ പ്രയാസങ്ങൾ തീരാറില്ല എന്നാ ഞാൻ ചോദിക്കട്ടെ മക്കളെ കാത്തുനിന്ന് എന്റെ ഒരു സുഹൃത്തെ കല്യാണം കഴിഞ്ഞു ഭാര്യ ഗർഭിണിയായി എന്നിട്ട് പ്രസവം കഴിഞ്ഞു നല്ല ഒരു കുഞ്ഞിന് അല്ലാഹു നൽകി ആറു മാസമാകുമ്പോഴേക്കും ഉറങ്ങാൻ കിടന്ന കുഞ്ഞ് സുപ്രഭാതത്തിൽ ഉണരുന്നില്ല രാവിലെ ഉണരുന്നില്ല എത്രയായിരിക്കും ആ മാതാവിന്റെ വേദന എന്നാൽ വേറെ ഒരാൾ കല്യാണം കഴിഞ്ഞു ഗർഭിണിയായി ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുകയുണ്ടായി ആ കുഞ്ഞിനെ ഒന്ന് ജീവനോടെ കാണാനോ ഉമ്മ വെക്കാനോ ഭാഗ്യമില്ലാതെ 10 മാസക്കാലം ഗർഭം ചുമന്നിട്ട് പ്രസവിച്ച ഉടനെ കുഞ്ഞ് മരിച്ചുപോയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കുടുംബങ്ങളിലുണ്ട് ചുറ്റുഭാഗങ്ങളിലുണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ അല്ലാഹു ഓരോ ആളുകൾക്ക് നൽകുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെക്കാളും പ്രയാസമുള്ള ആളുകളെ ഓർത്തുകൊണ്ട് ആശ്വസിക്കുകയാണ് വേണ്ടത്.